ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഫ്രൂട്ട് സലാഡാണ്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു കസ്റ്റർഡ് പൗഡർ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കസ്റ്റർഡ് പൗഡർ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 ഏലക്കയാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഏലക്കയുടെ തോളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു കുരു മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനിലയുടെ മിക്സ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ ഒരു അരിപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ അതേ അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയുടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോവും. ഏലക്കയുടെയൊക്കെ ആ ഒരു അരയാതെ കിടക്കുന്ന എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ ഇതിൽ പോവും. ഇങ്ങനെ അരച്ചെടുത്ത മിക്സ് നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയതിന് ശേഷം നമ്മളിത് ആ ഒരു പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒരു നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 5 മിനിറ്റോളം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ വേണ്ട നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ വരും. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പം ആദ്യം ഇത് റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഒന്ന് തണുക്കണം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് നല്ല കുറുകി വരും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതേണ്ട ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തപ്പം നന്നായിട്ട് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ആപ്പിൾ, കുറച്ച് മുന്തിരിങ്ങ, പിന്നെ കുറച്ച് പഴം, പിന്നെ ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊമഗ്രനേറ്റ് ഇതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ അളവ്, ഏതൊക്കെ ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രൊമഗ്രനേറ്റൊക്കെ വെച്ചിട്ട് ഞാനത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഉണ്ടാക്കി നോക്കുക. പിന്നെ നോയമ്പൊക്കെ മുറിക്കാൻ നേരത്ത് ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് നിറയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.